ബസവരാജ് ബൊമ്മ പുതിയ കർണാടക മുഖ്യമന്ത്രി. നാളെ ഉച്ചയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ നടക്കും. യെദ്യൂരപ്പ സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. യെദ്യൂരപ്പയുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. മനുശങ്കറാണ് ചേരുന്നത്. മനു, എന്താണ് ഇപ്പോൾ വിചാരിക്കേണ്ടത്? യെദ്യൂരപ്പയുടെ നയങ്ങളും നിലപാടുകളും ഒക്കെ തന്നെ ആയിരിക്കില്ലേ പുതിയ ആളിനും? അളകനന്ദ, എന്തായാലും നാലാം തവണ ഈ മുഖ്യമന്ത്രി കാലാവധി പൂർത്തീകരിക്കാനാകാതെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് യെദ്യൂരപ്പ പടിയിറങ്ങിയെങ്കിലും സർക്കാരിൻ്റെ കടിഞ്ഞാൺ വീണ്ടും യെദ്യൂരപ്പയുടെ കയ്യിലെത്തുകയാണ്. യെദ്യൂരപ്പയുടെ വിശ്വസ്തൻ ബസവരാജ് ബൊമ്മയെ, നിലവിലെ ആഭ്യന്തരമന്ത്രി, ഈ യെദ്യൂരപ്പയ്ക്കൊപ്പം തന്നെ പാർട്ടിയിൽ വളർന്നു വന്ന നേതാവ്, അദ്ദേഹത്തെ ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രിയായി കേന്ദ്രം നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു. ഇതിനെ എല്ലാ എം എൽ എമാരും പിന്തുണയ്ക്കുകയും പുതിയ മുഖ്യമന്ത്രിയായി ബസവരാജ് ബൊമ്മയെ തീരുമാനിക്കുകയുമായിരുന്നു. മുൻ കർണാടക മുഖ്യമന്ത്രി എസ് ആർ ബൊമ്മയുടെ മകൻ കൂടിയാണ് നിലവിലെ ആഭ്യന്തരമന്ത്രി കൂടിയായ ബസവരാജ് ബൊമ്മയെ. ലിംഗായത്ത് വിഭാഗത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവാണ്. ലിംഗായത്ത് പക്ഷത്തിൻ്റെ വലിയ പ്രതിഷേധമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ യെദ്യൂരപ്പയെ മാറ്റുന്നത് സംബന്ധിച്ച് കർണാടകത്തിൽ കണ്ടതാണ്. എന്തായാലും ലിംഗായത്ത് വിഭാഗത്തെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള നിർണായക തീരുമാനത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. 61 വയസ്സുകാരനായ ബസവരാജ് ബൊമ്മയാണ് 78-കാരനായ യെദ്യൂരപ്പയ്ക്ക് പകരം ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഈ ബസവരാജ് ബൊമ്മ നമ്മളോട് ഉൾപ്പെടെ പ്രതികരിച്ചപ്പോഴും പറഞ്ഞത് ഏറ്റവും നിർണായകമായ ഒരു ഉത്തരവാദിത്തമാണ് ലഭിച്ചത്, അത് നിറവേറ്റുക എന്ന വലിയ വെല്ലുവിളിയാണ് തനിക്ക് മുന്നിലുള്ളതെന്നും ബസവരാജ് ബൊമ്മ വ്യക്തമാക്കി. എന്തായാലും രാജ്ഭവനിലേക്ക് ബസവരാജ് ബൊമ്മയും മറ്റും തിരിച്ചിരിക്കുകയാണ്. നാളെ തന്നെ ഉച്ചയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ബംഗളൂരുവിൽ നടക്കുന്നത്. നേരത്തെ തന്നെ വൊക്കലിംഗ വിഭാഗത്തിൽ നിന്നും ഒപ്പം പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കന്മാരെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടി പരിഗണിച്ചിരുന്നു. അത്തരമൊരു ഫോർമുലകൾ കൂടി ഈ ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്ത് ലിംഗായത്ത് നേതാവ് തുടരുന്ന സാഹചര്യത്തിൽ ഉപമുഖ്യമന്ത്രിമാരായി മറ്റു സമുദായത്തിൽ നിന്നുള്ള നേതാക്കന്മാരെ കൂടി ഉൾപ്പെടുത്തി എല്ലാ സമവാക്യങ്ങളിലും തുല്യതയും ഉത്തരവാദിത്വവും ഉറപ്പുവരുത്തുക എന്നൊരു നിർദ്ദേശമാണ് ഈ കേന്ദ്ര നിരീക്ഷകരായി എത്തിയ നേതാക്കൾ ഈ യോഗത്തിൽ മുന്നോട്ട് വെച്ചതും അത് അംഗീകരിക്കപ്പെട്ടതും. എന്തായാലും യെദ്യൂരപ്പയുടെ കയ്യിൽ തന്നെ സർക്കാരിൻ്റെ കടിഞ്ഞാണുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തൻ വീണ്ടും ഇവിടെ മുഖ്യമന്ത്രിയായി തുടരുകയാണ് യെദ്യൂരപ്പ.